ഹലോ, ഞാൻ സുലു. ഇന്ന് ഓർക്കിഡ് വാങ്ങാൻ ഏറ്റവും അടിപൊളിയൊരു സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് ഓച്ചിറയിലുള്ള റിച്ചസ് ഓർക്കിഡാണ്. ഇത് വീടിനോട് ചേർന്ന് ഓർക്കിഡ് ചെടികൾ സെയിലിന് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കാണാൻ പോയ കാഴ്ചകളും അവിടുത്തെ ഡീറ്റെയിൽസും കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. പൂക്കളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ചെടിയാണ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ അതിൻ്റെ വലിയൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് തന്നെ. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ഡെൻഡ്രോബിയത്തിൻ്റെ കളക്ഷനുള്ളതാണ്. ഇതിലെല്ലാത്തിലും പൂക്കളൊന്നും ഇല്ല. പൂക്കളാവുന്നൊക്കെ നമുക്കറിയാമല്ലോ, സെയിലായി പോകുന്നതാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ കണ്ട കുറച്ച് പൂക്കളുടെ ആണ് ആ വീഡിയോ ആണ് ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതെല്ലാം ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. അതിൽ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല ഷെയ്ഡുകളാണ് എല്ലാം. ഡബിൾ ഷെയ്ഡ് ഉണ്ട്, സിംഗിൾ ഷെയ്ഡ്, അങ്ങനെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പുതിയ വെറൈറ്റീസ്, അങ്ങനെ ഒരുപാട് ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ നല്ലൊരു കളക്ഷനാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ തന്നെ തൈകൾ വ്യത്യാസമുള്ളുണ്ട്. സീഡ്ലിംഗ് തൈകളുണ്ട്, മെച്ചൂർഡായ തൈകൾ, പൂക്കളായത്, അങ്ങനെ ഒരുപാട് കളക്ഷനാണ് ആദ്യം ഞാൻ കണ്ടത്. ഇതല്ലേ, ഇതെല്ലാം അതിൻ്റെ തൈകളാണ്. അതിൽ തന്നെ ചിലതിലൊക്കെ കണ്ടില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളും വന്നിട്ടുണ്ട്. ഇതെല്ലാം സെയിലിന് വെച്ചിരിക്കുന്നതാണ്. ഓർക്കിഡ് അല്ലാതെ കണ്ടില്ല, എയർ പ്ലാന്റ് ഉണ്ട്. ഓർക്കിഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വേറെയും ചെടികളുണ്ട്. അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. എന്നിട്ട് നല്ല ഭംഗിയുള്ള ഫെനലോപ്സിസിൻ്റെ പൂവാണ്. ശരിക്കും പറഞ്ഞാൽ ഫെനലോപ്സിസ് നല്ലൊരു വീഡിയോ എനിക്ക് മിസ്സായി. ഞാൻ ഇത്ത വിളിച്ച് ഇങ്ങനെ കുറേ പുതിയ തൈകൾ വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ത അയച്ച കുറച്ച് വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇത്ത എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. കണ്ടില്ല, ഇത് വന്ന സമയത്ത് ഇത്രയും പൂക്കളും തൈകളും വന്നായിരുന്നു. പക്ഷേ എനിക്കപ്പോൾ എടുക്കാൻ സാധിച്ചില്ല. ഇത്ത എടുത്ത കുറച്ച് വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു. അതിലുള്ളതാണ് ഇതൊക്കെ. കണ്ടല്ലോ, ഇങ്ങനെ നിറച്ച് പൂക്കളുള്ളതാണ്. പക്ഷേ പൂക്കളുള്ളതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, പൂക്കളുള്ളതാണ് പെട്ടെന്ന് സെയിലാവും. എല്ലാവർക്കും പൂക്കൾ വേണമല്ലോ. അപ്പോൾ ഈ കാണുന്ന തൈകളെല്ലാം സെയിലായതാണ്. ഇതിൻ്റെ തൈകൾ, പൂക്കളില്ലാത്ത തൈകൾ എല്ലാ കളർ വെറൈറ്റീസിൻ്റെയും ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ പൂക്കളുള്ളത് കുറവാണ്. കാരണം പെട്ടെന്ന് ഈ പകുതി ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിലും സെയിലായിട്ടുണ്ട്. പക്ഷേ തൈകളുണ്ട്. ഇനിയും പൂക്കളുള്ളത് വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതാണ്. കണ്ടില്ല, അത്രയും ഭംഗിയുള്ള ഫെനലോപ്സിസ് ചെടികളാണ് ഇതെല്ലാം. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ശരിക്കും മിസ്സായിപ്പോയി എടുക്കാനത്. ഞാൻ വന്നപ്പോഴേക്കും ഇതെല്ലാം സെയിലായി പോയിരുന്നു. ഇതൊക്കെ അപ്പോൾ വിരിഞ്ഞിരുന്ന ഒരു വാൻ്റെ നല്ല വിരിഞ്ഞ പൂക്കളായിരുന്നു. ഇതൊക്കെ ഞാൻ പോയപ്പോൾ എടുത്തതായിരുന്നു. ഇത് നല്ല കാറ്റ്ലിയുടെ നല്ലൊരു പൂവ്. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പൂവാണ്. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല കൊലകൊലയായിട്ട്, കണ്ടില്ലേ, ഒരു ബ്രാഞ്ചിൽ മാത്രമല്ല എല്ലാ ബ്രാഞ്ചിലും കൊലകളായിട്ട് പൂക്കളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ്. ഓർക്കിഡിന് പുറമേ കണ്ടില്ലേ എയർ പ്ലാന്റ്സ് ഉണ്ട്. നല്ല നല്ല എയർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ഒരുപാട് റേറ്റൊന്നുമില്ല. നമ്മൾ കോംബോ ആയിട്ട് എടുക്കാൻ നമുക്ക് ഒരുപാട് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം സെയിലിന് വെച്ചിരിക്കുന്ന തൈകളാണ്. വാൻഡാ ചെടികളുടെയും നല്ലൊരു കളക്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോസും ഇത്ത അയച്ചു തരുന്നതാണ്. ഈ താഴെയുള്ളൊക്കെ മൊക്കാറ ചെടികളുടെ തൈകളും ഉണ്ട്. ഞാൻ അതിൽ കുറച്ച് ചെടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, ടൊളുമിനിയുടെ ഒക്കെ നല്ല ഭംഗിയുള്ള ക്യൂട്ട് പൂക്കളൊക്കെയാണ് ഇതൊക്കെ. ഇതൊക്കെ ഇത്തയുടെ പേഴ്സണലായിട്ടുള്ള കളക്ഷനിലുള്ള ചെടികളാണ്. ഇതൊന്നും സെയിലിനുള്ളതല്ല, ഇത്ത വളർത്തിയിരിക്കുന്ന ചെടികളാണ്. അത് ഞാൻ കാണാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തതാണ്. നല്ല അഗ്ലോണിമയുടെ കുറച്ച് കളക്ഷൻസാണ് ഇതൊക്കെ. നല്ല നല്ല ഷെയ്ഡുകളുള്ളതാണ്. റെഡ് ഷെയ്ഡൊക്കെ ഇപ്പോഴത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇതുണ്ടല്ലോ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണല്ലോ. ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ പൂത്ത് നിന്ന പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഒരു ബ്രാഞ്ചിലല്ല, കണ്ടില്ലേ, രണ്ടും മൂന്നും സ്പൈക്കായിട്ട് നല്ല ഭംഗിയിൽ പൂക്കളുണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഇത്തയുടെ പേഴ്സണൽ കളക്ഷനാണ് കേട്ടോ. ഇതും അങ്ങനെ ഫെനലോപ്സിസിൻ്റെ തൈകളാണ് ഇത്തയുടെ. ഫ്രണ്ടിൽ കുറച്ച് ഫ്ലവറിങ് ഉള്ളത് ചിലത് സെയിലിനും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഷെയ്ഡുകളാണ് ഇതെല്ലാം.
ഇതിൻ്റെ വീടിന് ഇതെല്ലാം വീടിൻ്റെ മുൻവശത്ത് കുറച്ച് അടിയനും ചെടികളും ഉണ്ട്. ഇതെല്ലാം പൂക്കൾ കഴിഞ്ഞ സമയമായിരുന്നു, കണ്ടില്ലേ? എല്ലാത്തിനും പൂ വരുന്നതേ ഉള്ളൂ. അടുത്ത സെറ്റ് ഇത് ഫ്രണ്ട് ഏരിയയിലുള്ളതാണ്. ഇവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എയർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ കണ്ടില്ല, ഇതുണ്ടോ? ഡിഷിയുടെ ചെടി ടയറിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഹോയ ചെടിയുണ്ട്. അതല്ലേ, നല്ല കമ്പിലൊക്കെ ചെടിയൊക്കെ ചുറ്റി നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടില്ല, നല്ല ഭംഗിയുള്ളൊരു ഹോയ ചെടിയെ എനിക്കിവിടെ കണ്ടില്ല. കൂടുതൽ ഇഷ്ടപ്പെട്ട് എയർ പ്ലാന്റ് ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എയർ പ്ലാന്റാണ്. ഇതൊക്കെ സെയിലിന് കൊടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കർട്ടൻ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് എയർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡിഷിയുടെ വെറൈറ്റിയാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതുപോലെ മരക്കമ്പിൽ നമുക്ക് ഫെല്ലോപ്സിസ് ആയാലും എയർ പ്ലാന്റ് ആയാലും അങ്ങനെയും നമുക്ക് ചെടികൾ സെറ്റ് ചെയ്തെടുക്കാൻ കണ്ടില്ലേ. എയർ പ്ലാന്റ് മാത്രം സെറ്റ് ചെയ്തൊരു ഒരു മരക്കമ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ടൈപ്പ് എയർ പ്ലാന്റ് അല്ല, പല വെറൈറ്റിയാണ്. ഇതെല്ലാം കണ്ട വ്യത്യാസമുണ്ട്, ഓരോ എയർ പ്ലാന്റിനും വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം എയർ പ്ലാന്റ് നല്ല എല്ലാ വെറൈറ്റിയും സെയിലിലും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മരക്കമ്പിലൊക്കെ വയ്ക്കുമ്പോഴും നല്ലോണം തൈ ഉണ്ടായി നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർന്നു കിട്ടും. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എയർ പ്ലാന്റ് ആണ്, കണ്ടില്ലേ? അതൊരു ഒരു പോട്ടിനകത്ത് വെച്ചിരിക്കുകയാണ്, മണ്ണൊന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ഡെൻഡ്രോബിയം വെറൈറ്റി തന്നെയാണ്. ഇതിൽ കണ്ടില്ല എത്ര സ്പൈക്കാണ് വന്നിരിക്കുന്നതെന്ന്, ഒരുപാട് തണ്ടുകളിൽ പൂക്കളാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളാണ്. ഒരു പൈപ്പിനകത്ത് കുറേ പോട്ടൊക്കെ സെറ്റ് കെട്ടിയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വെരിഗേറ്റഡ് ആയിട്ടുള്ള ഡെൻഡ്രോബിയം ചെടിയാണ്, കണ്ടില്ലേ? അറ്റത്ത് പൂ ഇല്ലെങ്കിൽ കൂടി ചെടി കാണാൻ തന്നെ നല്ല നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് ഇപ്പോഴത്തെ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി. അതിനറ്റത്തൊരു വെള്ള ഷെയ്ഡ് വരും, കണ്ടില്ലേ? ഇതെല്ലാം ഇത്തവണ പേഴ്സണലായിട്ട് ഇത്ത സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കണ്ടില്ലേ, എല്ലാ തണ്ടിലും പൂക്കൾ വരുന്നുണ്ട്. നല്ലോണം സൺലൈറ്റും നല്ല വെള്ളവും വളവും ഇത്ത അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നും പൂക്കളുണ്ട് ഇതിലെല്ലാം തന്നെ. ഇതെല്ലാം ഇങ്ങനെ കമ്പിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് മിൽട്ടാസിയുടെ ഒരു വെറൈറ്റിയാണ്. മിൽട്ടാസിയുടെ ഒരു വെറൈറ്റി ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെടിയെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു കളർ വെറൈറ്റിയാണ്, നല്ല. ഇതെല്ലാം ഡെൻഡ്രോബിയത്തിൻ്റെ വേറെ പൂക്കളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊലകളാണെല്ലാം. ഇതൊക്കെ പൂക്കൾ വന്ന സമയത്ത് എനിക്ക് ഇത്ത അയച്ചു തന്നതായിരുന്നു ഈ ഒരു വീഡിയോ. ഓർക്കിഡ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. എല്ലാത്തിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഇതിൽ പറയാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ടാണ്. എല്ലാത്തിൻ്റെയും എനിക്ക് അറിയില്ല കാണാതെയും, അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ പറയാത്തത്. ഇത്തായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും റേറ്റും എല്ലാം പറയുന്നതാണ്. ഡെൻഡ്രോബിയം ഓർക്കിഡ് അല്ലാതെ തന്നെ കണ്ടിട്ട് ഒലുമിനിയയുടെയും ഒൻസീഡിയത്തിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റിയും തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. വാൻഡ ചെടികളുടെയും നല്ലൊരു കളക്ഷൻ ഉണ്ട്. എല്ലാത്തിൻ്റെയും പൂക്കളുടെ കളർ വെറൈറ്റിയുടെയും ഫോട്ടോസ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയച്ചു തരുന്നതാണ്. എല്ലാത്തിലും അതിൽ ടാഗും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ കളറൊന്നും വ്യത്യാസം വരത്തില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് പോയി ഒരു സ്ഥലത്ത് നമുക്ക് പോയി കണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഓൺലൈനിലായിട്ട് നമുക്ക് ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് എളുപ്പം കളക്ട് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ചെടികളെല്ലാം തന്നെ. മൊക്കാറ ചെടിയുടെയൊക്കെ തൈകളാണ് ഇതിൽ ബഡ് വരുന്നതുണ്ട്. എല്ലാം പെട്ടെന്ന് സെയിലാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ടൊലുമിനിയ ചെടിയൊക്കെ മരക്കമ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഫെല്ലോപ്സിസിൻ്റെയും ഇതുപോലെ കമ്പിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ചെടി വീഡിയോ എടുക്കുന്ന അക്കൂട്ടത്തിൽ തന്നെ ചെടി വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യത്തിലും ഇതുപോലെ നമുക്ക് വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് പൂക്കളുടെ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നിട്ടായാലും നമുക്ക് ചെടികൾ വാങ്ങിക്കാം അല്ലേ. ഒരുപാട് കത്തി റേറ്റൊന്നും അല്ല, നോർമലായിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇത്ത സെയിൽ ചെയ്യുന്നത്. പിന്നെ കോംബോ ഓഫറും നമ്മൾ ബൾക്കായിട്ട് എടുക്കണം, അതിനനുസരിച്ച് ഡിസ്കൗണ്ട് ഇത്ത തരുന്നതാണ്.
അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ചെടിയൊക്കെ പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഹോയ പ്ലാന്റിൻ്റെയും നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതുണ്ടെങ്കിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതെല്ലാം ഹോയ ചെടികളാണ്. ഇപ്പോൾ പൂക്കളില്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അധികം ഞാൻ കാണിക്കാത്തത്. എല്ലാം വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയുണ്ട്. കണ്ടില്ല, എൻ്റെ ഇലകൾ തന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. ഇലകളുടെ വ്യത്യാസത്തിലാണ് എൻ്റെ പൂക്കൾ നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നത്. എല്ലാം നല്ല വലിയ പ്ലാന്റുകളുണ്ട് മൊക്കാറ ചെടിയുടെയൊക്കെ. ഇതൊക്കെ കണ്ടില്ല, ടൊലുമിനിയുടെയൊക്കെ തൈകളാണ്. ചിലതിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടില്ല, നല്ലൊരു ഷെയ്ഡാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടോ ഇവിടുന്ന്. ഇതൊക്കെ കണ്ടില്ല, ബഡ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും പിന്നെ എടുക്കാൻ സാധിച്ചില്ല. ഏതൊക്കെ ഷെയ്ഡാന്ന് അറിയാൻ പറ്റിയില്ല. എല്ലാത്തിലും മൊട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ലെങ്ത്തായിട്ട് നല്ലോണം നീളത്തിൽ വരുന്ന ടൈപ്പ് ചെടികളാണ് ഡെൻഡ്രോബിയത്തിൻ്റെ. ഇത് എല്ലാത്തിലും പേര് ടാഗുള്ള ചെടികളാണ്. ഇവിടെ പൂക്കൾ ഇനി വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ വീണ്ടും പോയി എടുക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോ മിസ്സായിപ്പോയി. ആ പൂക്കളുടെ ഫെല്ലോസിൻ്റെ അന്നും അദ്ദേഹം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ പൂക്കൾ വരുമ്പോൾ ഞാൻ വീണ്ടും അതേ വീഡിയോ നിങ്ങൾ എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇത് കണ്ടല്ലേ, ഡിഷീഡിയേറ്റ് ചെടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫേൺ, സ്റ്റാക്ക് ഫോൺ ഫേണിൻ്റെ തൈയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കൊരു മരക്കമ്പരും ശകിരിയിലൊക്കെ കെട്ടി വെച്ചിട്ട് നമുക്ക് എളുപ്പം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഇതെല്ലാം. ഇതെല്ലാം ഇത്ത ഇങ്ങനെ തൈയാക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. ഇവിടെ ഡെൻഡ്രോബിയത്തിൻ്റെ എല്ലാം ഇങ്ങനെ കോണിൽ വെച്ചിരിക്കുകയാണ്. ഡിഷീഡിയ വെറൈറ്റി, വാട്ടർമെലൻ ഡിഷീഡിയ ചെടിയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓർക്കിഡ് മാത്രമല്ലാതെ കണ്ടില്ല. ഇതൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സക്കുലൻറ്റ് ചെടികളാണ്. ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കളക്ഷനാണ്, അങ്ങനെ സെയിലുള്ള ഓർക്കിഡിൻ്റെയും എയർ പ്ലാന്റിൻ്റെയും എല്ലാം ഒരുവിധം വെറൈറ്റിയും സെയിലുണ്ട്. ഇതൊക്കെ ഫ്രണ്ടിൽ കണ്ടില്ല, ഇതുപോലെ ഫിലോഡെൻഡ്രനും മണി പ്ലാന്റൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിരിക്കണ ഒരു കർട്ടൻ പോലെ. അങ്ങനെ ഒരു സ്പേസും വിടാതെ തന്നെ ഇത്ത ഫുൾ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തയുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളും അല്ലാതെ സെയിലിനുള്ളത് വേറെ സെറ്റായിട്ടും വെച്ചിട്ടുണ്ട്. ഇത്തയുടെ കളക്ഷനിലുള്ള കുറച്ച് പൂക്കളുടെ ഫോട്ടോസും ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. അത് കുറച്ച് കളക്ഷൻ ഞാൻ ഇടുന്നുള്ളൂ. എല്ലാ ഫോട്ടോസും ഇട്ടാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുള്ളൂ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കളക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇത് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.